മഹാമാരിയുടെ പിടിയിൽ അമർന്നിട്ട് 2 വർഷത്തോളം കടന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നാം എല്ലാവരുമെങ്കിലും കോവിഡ് ടെസ്റ്റുകൾ എടുത്തവരായിരിക്കാം. എന്നാൽ ഈ കോവിഡ് ടെസ്റ്റുകളെ കുറിച്ച് തീർച്ചയായും നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൊറോണ എന്ന വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് കോവിഡ്-19 എന്നത്. 2019 ഡിസംബറിൽ ചൈനയിലാണ് ആദ്യമായി ഈ വൈറസിനെ കണ്ടെത്തുന്നത്. അതിനാൽ കോവിഡ്-19 എന്ന പേര് നൽകുകയായിരുന്നു. കൊറോണ വൈറസ് ഒരു RNA വൈറസ് ആണ്. മനുഷ്യ ശരീരത്തിലെ വൈറസ് അണുബാധ കണ്ടെത്തുന്നതിന് നാം വൈറസിന്റെ ചെറിയ കണികയെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂക്ലിക് ആസിഡ് അതായത് RNA കണ്ടെത്തുന്നതിനുള്ള രീതികളും പരിശോധനകളുമാണ് ഇതിന് ആവശ്യം. കോവിഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ചില ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. കോവിഡ്-19 കണ്ടെത്തുന്നതിന് ലഭ്യമായ പരിശോധന രീതികൾ എന്തൊക്കെയാണ്? നാം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഇവയെല്ലാം. കോവിഡിന് കാരണമാകുന്ന വൈറസ് കണ്ടെത്തുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന 2 രീതികൾ RTPCR ടെസ്റ്റ്, ആന്റിജൻ ടെസ്റ്റ് എന്നിവയാണ്. ഇനി എന്താണ് ഈ RTPCR ടെസ്റ്റ് എന്നത്? RTPCR എന്നാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. റിയൽ ടൈം PCR എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. തന്നിരിക്കുന്ന സാമ്പിളിൽ വൈറസിൻ്റെ സാന്നിധ്യം കൃത്യമായും കുറഞ്ഞ സമയത്തിനുള്ളിലും കണ്ടെത്തുന്നതിന് ഈ രീതി ഉപയോഗിക്കുന്നു. ഫലം നൽകാൻ മെഷീന് 3 മുതൽ 6 മണിക്കൂർ മാത്രമേ എടുക്കുന്നുള്ളൂവെങ്കിലും ധാരാളം സാമ്പിളുകൾ പരിഗണിക്കുമ്പോൾ റിസൾട്ട് വൈകിയേക്കാം. ഇനി ഈ പോസിറ്റീവ് നെഗറ്റീവ് റിപ്പോർട്ടുകൾ അർത്ഥമാക്കുന്നത് എന്താണ്? പരിശോധനാ ഫലം പോസിറ്റീവ് ആണെങ്കിൽ പരിശോധനയിൽ വൈറസിനെ കണ്ടെത്തിയെന്നാണ് വ്യക്തമാകുന്നത്. ഫലം നെഗറ്റീവ് എന്നാണെങ്കിൽ പരിശോധനയിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയില്ല എന്നാണ് അർത്ഥമാക്കുക. പോസിറ്റീവ് RTPCR റിപ്പോർട്ട് വൈറസിന്റെ സാന്നിധ്യമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ നെഗറ്റീവ് റിപ്പോർട്ടാണെങ്കിലും വൈറസ് ഇല്ലെന്ന് 100% ഉറപ്പായി നമുക്ക് പറയാൻ കഴിയില്ല. അതിനാൽ ആവർത്തിച്ചുള്ള RTPCR ടെസ്റ്റാണ് വിദഗ്ധർ ഇതിനായി നിർദ്ദേശിക്കുന്നത്. ഇനി ഈ RTPCR ടെസ്റ്റിന്റെ കാര്യക്ഷമത എത്രത്തോളമാണ്? മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും എടുക്കുന്ന സ്രവ സാമ്പിളിൽ കൊറോണ വൈറസ് കണ്ടെത്തുന്നതിന് RTPCRന്റെ കാര്യക്ഷമത ഏകദേശം 85%. 100 സാമ്പിളുകളിൽ 85 സാമ്പിളുകൾ യഥാർത്ഥ നെഗറ്റീവ് ഫലം നൽകുന്നു എന്നാണ് ഇതിനർത്ഥം. 15 സാമ്പിളുകളിൽ ശരിയായ ഫലം നൽകാതിരുന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ RTPCR ടെസ്റ്റ് ആവർത്തിക്കുന്നതിലൂടെ വൈറസിനെ കണ്ടെത്താം. അതിനാൽ രോഗലക്ഷണമുള്ളവർ ആദ്യത്തെ RTPCR റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ 1 തവണ കൂടി RTPCR ടെസ്റ്റ് നടത്താൻ വിദഗ്ധർ ശുപാർശ ചെയ്യാറുണ്ട്. ഇനി RTPCR റിപ്പോർട്ടിലെ CT മൂല്യം എന്താണ് അർത്ഥമാക്കുന്നത്? CT എന്നാൽ സൈക്കിൾ പരിധി എന്നാണ്. CT മൂല്യം വൈറസ് കണ്ടെത്താനാകുന്ന സൈക്കിളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. CT മൂല്യം ഉയർന്നതാണെങ്കിൽ വൈറസുകളുടെ എണ്ണവും ഉയർന്നതായിരിക്കും. എന്നാൽ ഇതിന് രോഗതീവ്രതയുമായി ബന്ധമില്ല. ഇനി എന്താണ് ആന്റിജൻ പരിശോധന അഥവാ RAT എന്നത്? RTPCR നിന്ന് വ്യത്യസ്തമായി ആന്റിജൻ ടെസ്റ്റിൽ ന്യൂക്ലിക് ആസിഡാണ് കണ്ടെത്തുന്നത്. RTPCRനേക്കാൾ ആന്റിജൻ ടെസ്റ്റിന്റെ നേട്ടങ്ങളും നാം അറിയേണ്ടതുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേഗത്തിലുള്ള പരിശോധനയാണ് ആന്റിജൻ ടെസ്റ്റ്. ഇത് 15 മുതൽ 30 മിനിറ്റിനുള്ളിൽ ഫലം നൽകുന്നു. എന്നാൽ രോഗലക്ഷണമുള്ള രോഗികളിൽ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിലും RTPCR ടെസ്റ്റ് കൂടി നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നാം കോവിഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക്, തത്വമേനൂസ്.